എന്ത് കുറവാണ് നമ്മുടെ ഹബീബിൽ ഉള്ളത്? എല്ലാവരും ഒരു കുറച്ചിൽ പോലെയാണ്. സ്വലാത്തി എല്ലാം പറയുമ്പോ ഇങ്ങനെ അടുത്തിരിക്കുന്നവരെ നോക്ക്, ഞാൻ ചൊല്ലിയ നാണക്കേടല്ലേ? കാശും പവറും പണവും പദവിയും ഒക്കെ കൂടി പോകുമ്പോ ഇതൊക്കെ നമുക്കൊരു നാണക്കേട് പോലെയാണ്. ഉസ്താദ് സിയാറത്ത് ചെയ്യുകയാണ്, ആമീൻ പറയാൻ കൂടെ നിൽക്കുന്നവരൊക്കെ വെറും സാധുക്കളും പാവപ്പെട്ടവരുമായിരിക്കും. സമ്പന്ന വർഗം സിയാറത്ത് ചെയ്യുന്നത് വളരെ കുറവ്, ആമീൻ പറയുന്നത് വളരെ കുറവ്, ദുആ ചെയ്യുന്നത് വളരെ കുറവ്. എന്തുകൊണ്ട്? അവർക്കൊരു നാണക്കേടാണ്. ഉറൂസിന് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാശൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പോകുന്നതൊക്കെ നാണക്കേടല്ലേ? നീ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാതെ, ഈ മഹാന്റെ പൊരുത്തം ചോദിക്കാതെ, നീ എവിടെ നിന്നെങ്കിലും വലിച്ചൂരി എടുത്തുണ്ടാക്കുന്ന നോട്ട് കെട്ട് കൊടുത്ത് മഹാന്റെ പൊരുത്തം നേടാം എന്ന് നീ കരുതണ്ട. നമ്മൾ ചിന്തിച്ചു നോക്ക്, ആദ്യം നമ്മൾ ഈ സ്ഥലത്ത് വരണം, അവരുടെ പൊരുത്തത്തിലേക്ക് നമ്മൾ എത്തണം, അവരുടെ മനസ്സിലേക്ക് നമുക്ക് സ്ഥാനമുണ്ടാവണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അള്ളാഹുവിന്റെ ഹബീബ് പ്രവാചകന്മാരിൽ പോലും ഉന്നതനാണ്. നിങ്ങളുടെ ഈ പൊട്ടണ അള്ളാഹുവിന്റെ ഹബീബ്, ഈ ബോക്സിന്റെ ഒന്നും പറഞ്ഞപ്പോ ഞാനൊന്ന് നോക്കിയതാ, ചെറുതായി ചെറിയ സൗണ്ട് കേട്ടതോടെ. അള്ളാഹുന്റെ ഹബീബ് പ്രവാചകന്മാരിൽ പോലും ഉന്നതനാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഹിജ്റെന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ അടുത്തേക്ക് കാണാൻ ഭംഗിയുള്ള അഴകുള്ള അത്ഭുതകരമായ രൂപമുള്ള ഭാവമുള്ള ഒരാള് കടന്നു വരികയാ, കടന്നു വന്നിട്ട് എന്നോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ ഒന്ന് ഓപ്പറേഷൻ നടത്താൻ പോവുകയാണ്, ിതങ്ങളുടെ നെഞ്ചിന്റെ ഭാഗം മുതൽ പൊക്കളിന്റെ ഭാഗം വരെ ആ വന്ന രൂപം അങ്ങോട്ട് കീറിയെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മുത്തുള്ളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പുറത്തെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വസ്തഖറജ ഖൽബി സുമ്മ ഉതീത്തു ബിത്തസ്തിൻ മിൻ ദഹബിൻ മംലൂഅത്തിൻ മിനൽ ഈമാൻ, ഈമാൻ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർണത്താലുള്ള വലിയ ഒരു പാത്രം കൊണ്ട് വരികയാ. അള്ളാഹുന്റെ ഹബീബ് പറയുന്നു, എന്റെ ഹൃദയത്തെ വൃത്തിയാക്കുകയാണ്, കഴുകുകയാണ്, ഭംഗിയാക്കുകയാണ്, എന്നിട്ട് തിരിച്ചെന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അത് വിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ വന്നയാൾ മടങ്ങിപ്പോകുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയോ? കോവർ കഴുതയക്കാരും വലുത്, കഴുതയക്കാരും ചെറുത് എന്ന രൂപത്തിൽ എനിക്ക് മനസ്സിലാകുന്ന കാണാൻ ഭംഗിയുള്ള കാണാനഴകുള്ള അത്ഭുതകരമായ എന്റെ മനസ്സുവല്ലാതെ പിടച്ചു പോകുന്ന ഒരു വാഹനം കൊണ്ടാവുന്നത് ഇസ്മുഹാബുറാഖ്. അതിന്റെ പേര് ബുറാഖ് എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോവുകയാണ് ബുറാഖ് എന്ന വാഹനത്തിലേക്ക്. അല്ലാഹുവിന്റെ റസൂലിനെ കടത്തുകയാണ്. ഇസ്റാ മിഅ്റാജ് ഞാൻ വിശദീകരിക്കുന്നതല്ല, മറിച്ച് ബുറാഖ് എന്ന വാഹനത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. പുന്നാര നബി തങ്ങൾ പറയുന്നു, ഒന്നാൻ ആകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അള്ളാഹുന്റെ ഹബീബ് സന്തോഷത്തോടെ വിശദീകരിക്കുകയാ, ഒന്നാൻ ആകാശത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ നോക്കുമ്പോ ആ കവാടത്തിന്റെ ഒന്നാൻ ആകാശത്തിന്റെ കവാടത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മാലിക് ദീനാറ് പള്ളിയുടെ തിരുമുറ്റത്തിരുന്നു മനസ്സ് നോക്കുമ്പോ കാണുന്ന ഇതല്ല ആകാശമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് മഹാന്മാര് പറയുന്ന പേര് മുന്തഹ തുറുഫെന്നാണ്. കാഴ്ചയുടെ പരമാവധി ആകാശം എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്താണ്, അതിന്റെ അപ്പുറത്താണ്, അതിന്റെ അപ്പുറത്താണ്. അത് മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടു ചെല്ലുകയാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെയുണ്ട്, വിശദീകരിക്കുന്നില്ല, വിഷയം വിചാരമാണ്. ഗൗരവമുള്ള ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. രണ്ടാനാകാശത്ത്, മൂന്നാനാകാശത്ത്, നാലാനാകാശത്ത് ഓരോ പ്രവാചകന്മാരുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാം, ആറു നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ പ്രവാചകന്മാരെ കണ്ടുകൊണ്ട് ഓരോ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പ്രവാചകൻ മാത്രം, ഒരൊറ്റ പ്രവാചകൻ മാത്രം അല്ലാഹുവിന്റെ ഹബീബിനെ കരഞ്ഞുകൊണ്ടാ സ്വീകരിച്ചത്. ഏത് പ്രവാചകനാ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ച പ്രവാചകൻ? ഏതാ അറിയോ? അതറിയാമെങ്കിൽ പിന്നെ നമ്മളോട് ഒന്ന് മഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ട്?
കരഞ്ഞു കൊണ്ട് സ്വീകരിച്ച പ്രവാചകൻ ഏതാ? ഒരു ബറക്കത്തിനൊന്നും പറഞ്ഞു രസമാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മിഹ്റാജിന്റെ രാത്രി ചെന്നപ്പോ 22 ദിവസം വാഴ്ന്നു കിടന്ന സ്ഥലവാ. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹു ആ പറഞ്ഞ സഹോദരന് പ്രവാചകന്റെ ശഫാഅത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു. മൂസ നബിയാണെന്ന് പറഞ്ഞ പോലെ കരഞ്ഞ കാരണം കൂടെ പറഞ്ഞു. എന്തിനാ കരഞ്ഞത് മൂസ നബി അലൈഹിസ്സലാം? എന്റെ പ്രിയമുള്ളവരെ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞിരുന്നിരാ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകര് ആകാശത്തിന്റെ കവാടത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മൂസ എന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നത്? എല്ലാ പ്രവാചകന്മാർ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു പോയെങ്കില് മൂസാദി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സമുദായത്തിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടതുപോലെയല്ല നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. എന്റെ സമുദായത്തിലെ ജനങ്ങളെക്കാളേറെ അല്ലാഹുവിന്റെ റസൂലെ എന്നയുടെ സമുദായമാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയുന്നതാ. അങ്ങേ കല്ലാപം എന്ന പദവി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അങ്ങേ കല്ലാപം എന്ന ഉന്നതി എനിക്ക് ലഭിച്ചിട്ടില്ലല്ലോ, അത് ചിന്തിച്ചുകൊണ്ട് കരയുന്നതാണെന്ന് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അഭിമാനിച്ചുകൊള്ളുക മുസ്ലിമേ, ഇന്ന് അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പുറംകാലുകൊണ്ട് വലിച്ചെറിയുന്ന, അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന, വളർന്നു വരുന്ന പണത്തിന്റെ കൂമ്പാരം കൊണ്ട് ആദർശം മറന്നു പോലെ സമുദായം പഠിച്ചോ, സുന്നത്തു ജമാഅത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന, സമസ്തയുടെ മുശാവ രംഗത്തിന് ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ഈ സദസ്സിലിരിപ്പുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്നതുവരെ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു അണു അളവ് പോലും വിട്ടുകൊടുക്കാൻ പാടില്ല. സമരാവേശത്തോടെ ഒരുമിച്ച് കൂടണം ചെറുപ്പക്കാരാ. ഒരു നബിദിനത്തിന്റെ അന്ന് മാത്രം രംഗത്തിറങ്ങിയ പോലെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബിന് നിന്റെ മനസ്സിന്റെ അകത്തേക്ക് നിറച്ചു വെക്കാ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് സാധിക്കണം കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നില്ലേ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു അതെ അല്ലാഹുവിന്റെ സർവവിധ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും എല്ലാം അല്ലാഹു പടച്ചതം പുരാന് കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെന്നപ്പോ അല്ലാഹുവോട് ഒന്ന് തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വ റഹ്മത്തുല്ലാഹി വ ബറകാതു. അല്ലാഹു തിരിച്ചു തന്ന പ്രവാചകന് രക്ഷ കൊടുക്കുമ്പോ ഗുണം കൊടുക്കുമ്പോ ഹബീബ് പറഞ്ഞത് എന്താ? അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ സമുദായത്തെ മറക്കാ, ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പറന്ന് ചെന്നിട്ട് പോലും ഹബീബിനെ കഴിഞ്ഞിട്ടില്ല. ഈ സമുദായത്തെ മറന്നിട്ടില്ല. എന്നിട്ട് ഇന്ന് നമ്മൾ ചിലരൊക്കെ പറയുന്നത് എന്താ, ഇസ്റാ മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്നാണ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ഭുതം തോന്നിയിട്ടുണ്ട്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോയിട്ടില്ല, അങ്ങനെ സംഭവിച്ചത് സ്വപ്നമാണ്. നീ വീട്ടിൽ കിടന്നുകൊണ്ട് സ്വപ്നം കാണുന്ന പോലെ അള്ളാഹുന്റെ ഹബീബ് കേവലം ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുക എന്ന ഒരു സ്വപ്നം കാണുക എന്ന ലാഘവത്തോടുകൂടി പറയാൻ എങ്ങനെ സാധിക്കുന്നു സഹോദരങ്ങളെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് മദീനയുടെ മുറ്റത്ത് ഹബീബിന്റെ ചാരത്ത് കിടക്കുന്നു എന്നറിയോ? എന്തുകൊണ്ട് കിടക്കുന്നു എന്നറിയോ? വന്നു പറഞ്ഞപ്പോൾ തന്നെ, അബൂബക്കറെ, ഞാൻ ഇന്നലെ ഏഴാകാശങ്ങൾ കടന്നുപോലെ സ്വർഗം കണ്ടു നരകം കണ്ടു, ഒരൊറ്റ രാത്രിയുടെ ചില മണിക്കൂറ് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിക്കുകയാ. ആ പദവിയില്ലേ ലോകത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമല്ല കൊടുത്ത പദവിയാണ് പവറാണ്. നമ്മളും വിശ്വസിക്കണം. ബുദ്ധിയും വിവേകവും കൂടിപ്പോയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിയുന്നത്. ഇപ്പൊ ഇത്തിരി വിദ്യാഭ്യാസം കൂടുതലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എന്നൊക്കെ എനിക്കറിയാം. ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ കൂടുതലാണ്. മുസ്ലിയാക്കന്മാർക്കൊന്നും വിവരമില്ല, ബോധമില്ല, അവർക്കൊന്നും അറിവില്ല, അവർക്കൊന്നും
അത് എന്നോട് താല്പര്യം ആ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കുക എന്നതല്ലാതെ ഉസ്താദുമാർക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ചില ചെറുപ്പക്കാരെ ഇങ്ങനെ വശംബദരാക്കി മാറ്റാൻ ചില വ്യക്തികൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവരെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തിരിച്ചിക്കുമാറാകട്ടെ. അൽഹംദുലില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഹബീബിനെ കയറ്റാൻ പോവാണ്. ഇറക്കി വെക്കണം, ഉള്ളിലുള്ളവരേക്ക് ഇറക്കി വെക്കണം, ഇറങ്ങാത്തവരുണ്ടെങ്കിൽ അടിച്ചിറക്കി മാറ്റി വെക്കണം. അതിന് സാധിക്കണം, ഇത് ഉറപ്പായ കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഹബീബ് മനസ്സിലേക്ക് കടക്കൂല. ആരൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ അവരൊക്കെ മാറ്റി വെക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ ഉമ്മയെക്കാളും നിന്റെ ഉപ്പയെക്കാളും നിന്റെ മക്കളെക്കാളും വന്നാസി അജ്മഈ ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും നിന്റെ മനസ്സിന് അല്ലാഹുവിന്റെ ഹബീബ് കീഴടക്കുന്നത് വരെ നീ വിശ്വാസിയല്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ ആരൊക്കെ കീഴടക്കിയാലും കോഴിക്കോട് ജില്ലയിലെ കലാമത്സരം കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സായ പെൺകുട്ടിയുടെ ഉമ്മായ ചാനലുകാരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മോളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭാവിയിൽ ആരാക്കണം? തല പകുതി മറച്ച, എന്നതാണല്ലോ പുതിയ സ്റ്റൈൽ, തല ഇങ്ങനെ പകുതി മറയ്ക്കും. 21-ാം തീയതി കൊട്ടിക്കുളത്ത് ഇൻഷാല്ലാ എല്ലാവരും വരണം. നല്ല മൈക്ക് സെറ്റൊക്കെ കൊട്ടിക്കുളംകാരെടുത്ത് വെക്കണം, അല്ലെങ്കിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, ഞാൻ പറയത്തില്ല. സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്നതാണ് വിഷയം. അവിടെ പറയുന്നുണ്ട് തട്ടത്തി മറയത്തും പകുതി മറച്ചതും മറയാത്തതും ഒക്കെ പറയുന്നുണ്ട്. പകുതി ഇങ്ങനെ മറച്ച് ഇന്ന് പുതിയ സ്റ്റൈൽ അതാ, പുതിയ സ്റ്റൈൽ അതാണ്, പകുതി മറയ്ക്കുക. തലയുടെ തട്ടം ഇങ്ങനെ പകുതി എടുത്ത് ഇങ്ങനെ ഇടുക. മക്കാമിന്റെ മുമ്പിൽ വന്നാലും ആണ്ട് നേർച്ചയ്ക്ക് പോയാലും ഉറൂസിന് പോയാലും എവിടെ പോയാലും തല ഇങ്ങനെ പകുതി ഇങ്ങനെ മറച്ചു വെക്കുക. അതൊരു പുതിയ സ്റ്റൈലാ. അങ്ങനെ പകുതി മറച്ചുകൊണ്ട് ചാനലുകാരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ട് ചുമപ്പിച്ച് വെച്ചിരിക്കുന്ന മുസ്ലിം പെണ്ണിനോട് ചാനലുകാര് ചോദിക്കുകയാണ് നിങ്ങളുടെ മോളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ആ മുസ്ലിം പെണ്ണ് കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം തള്ള പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പൊന്നുമോളെ എനിക്ക് സിനിമാ നടിയാക്കണമെന്നാണ്. തലയിൽ തട്ടമിട്ട 41 വയസ്സിനകത്ത് പ്രായമുള്ള മുസ്ലിമുമ്മ പറഞ്ഞത് കണ്ടോ? എന്റെ പൊന്നുമോളെ എനിക്ക് സിനിമാ നടിയാക്കണമെന്നാണ്. എവിടെ എത്തി നിൽക്കുകയാ സമുദായമേ നമ്മള്? നമ്മുടെ മനസ്സിന് ആരാ കൊണ്ടുപോയത്? ഇന്നല്ലെങ്കിലും നാളെ മരണപ്പെടാനുള്ള മോനതുണ്ട് വെള്ളത്തുഴയിൽ പൊതിഞ്ഞ് അള്ളാഹുന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ മനസ്സിന്റെ അകത്ത് കൊത്തി നിറച്ചു വെച്ചിരിക്കുന്ന ശൈത്താൻ പടയെല്ലാം ആരാ ഈ സമുദായത്തിന്റെ കൂടെ മണ്ണറക്കൂടിലേക്ക് കടന്നു വരുന്നത്? തിരുമുറ്റത്ത് ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് പറയുകയാ, വിട്ടുകൊടുക്കല്ല മോനെ, നമ്മുടെ മനസ്സ് വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കല്ല മോനെ. നിന്റെ ഉമ്മ പിന്നയാ, നിന്റെ ഉപ്പ പിന്നയാ, നിന്റെ ഭാര്യ പിന്നയാ, നിന്റെ മക്കള് പിന്നയാ. ആദ്യമായി കടന്നു വരേണ്ടത് ആരാ? സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹു പറഞ്ഞു വിട്ട ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കണം ഒന്നാമത്തെ സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, കാമുകന്മാരെ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക, ഇഷ്ടതാരങ്ങളെ മനസ്സിൽ നിന്ന് വലിച്ചെറിയുക. സയ്യിദന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഹ്ലു ബൈത്തിന്റെ രാജകുമാരന്മാരുടെ മനസ്സിന്റെ പ്രേമത്തിലൂടെ, അടുപ്പത്തിലൂടെ, അതിർപ്പത്തിലൂടെ, അഴകിലൂടെ, ആത്മീയതയിലൂടെ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറന്നെത്തുക. അതിന് വേണ്ടിയിട്ടാ പറയുന്നത് സർവ്വതം മാറ്റിവെക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഉമ്മയാണ്. എന്നാൽ ആ ഉമ്മയെക്കാളും അന്ത ഉമ്മുന്നം ഉമ്മ കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ഉപ്പ കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ലോകത്ത് ആരും കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം കൊടുത്ത